ഹായ് ഫ്രണ്ട്സ്, ശ്രീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ പിടിയും തേങ്ങ വറുത്തരച്ച താറാവുമാണ്. അതിനായിട്ട് നമ്മൾ 2 കിലോ വറുത്ത അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ അരിപ്പൊടി കുഴച്ചെടുക്കാനായിട്ട് 2 ലിറ്റർ വെള്ളം അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ഒരു പിടി പച്ചമല്ലി ഇതുപോലെ കിഴികെട്ടി ഇടണം. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിളയ്ക്കാനുള്ള സമയം കൊടുക്കാം. തിളച്ച് വരുമ്പോഴേക്കും ഇതിനായിട്ടുള്ള ഒരു ചെറിയ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 സ്പൂൺ ജീരകവും 4 വെളുത്തുള്ളി 4 ചെറിയുള്ളിയും ഇതുപോലെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കാം. പണ്ടത്തെ പോലെ അതേ രുചിയിലൊക്കെ കഴിക്കണമെങ്കിൽ ഇതുപോലെ അരകല്ലിലൊക്കെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സ്പെഷ്യല് അതിനായിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിക്കാനായിട്ട്. തിളച്ച വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. അതിന്റെ കൂടുതൽ ഉപ്പുകൂടെ നമ്മൾ കലർത്തിയാണ്. പിന്നെ ഇപ്പം നമ്മൾ വെളുത്തുള്ളി ജീരകം കൂടെ അരച്ച ചേർത്താണ്. ആ മിക്സൂടെ നമ്മൾ ഈ കൂടുതൽ ചേർക്കുകയാണ്. പിന്നെ എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. ഇപ്പം നമ്മളിതിനകത്ത് മല്ലി കിഴി കെട്ടിയിട്ടുണ്ട്. പച്ചമല്ലിയാണിത്. ഇതിങ്ങനെ പച്ചമല്ലി കിഴി കെട്ടിയിട്ട് അതിൻ്റെ ആ പച്ചമല്ലിയുടെ സ്വാദ് എന്ന് പറയുന്നത് പിടിക്ക് അത്യാവശ്യം ഒരു ഘടകമാണ്. അതുകൊണ്ട് ചേർത്താണ് മല്ലിപ്പൊടി ചേർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പിന്നെ ഒരു 10-20 ഗ്രാം നല്ല തിളച്ച വെള്ളത്തിൽ മഴയപ്പോലുള്ളവർക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഇത് കഴിച്ച് ടേസ്റ്റ് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പൊ ഞങ്ങള് ഇവര് കൊച്ചുപ്പയോടും അച്ഛനോടും ഒക്കെ ചോദിച്ച മനസ്സിലാക്കി ഞാനിതൊന്ന് ചെയ്ത് നോക്കുവാണ്. അച്ഛാ ഇത് പഴയ തലമുറകൾക്ക് മാത്രമേ ഇതിന്റെ ആ കൂട്ട് ചേരുവകൾ ശരിക്ക് അറിയത്തുള്ളൂ. അത് ഈ ഉണ്ടാക്കാനുള്ള പൊടിയൊക്കെ വറുത്ത പൊടി അരിപ്പൊടി അത് കുഴച്ച് ഈ ഇടിയപ്പത്തിന് നമ്മൾ മാവ് കുഴച്ചെടുക്കുന്ന ആ രീതിയിൽ ഇതും കുഴച്ചെടുത്ത് ഉണ്ട ഉരുട്ടി അങ്ങനെയാണ് ഇത്. 2 കിലോ വറുത്ത അരിപ്പൊടിക്ക് 4 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തേങ്ങ എത്ര കൂടുതൽ ചേർക്കുന്നോ അതനുസരിച്ച് ഈ പിടിക്ക് ടേസ്റ്റ് കൂടും. ഇതുപോലെ നല്ല പാകത്തിന് വെള്ളം കൂടാതെ കുഴച്ചെടുക്കാം. ഈ പ്ലേറ്റില് എണ്ണ പുരട്ടിയിട്ട് വേണം, വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഉണ്ട ഉരുട്ടി ഇടാനായിട്ട്. കാരണം നമ്മളിത് തിളച്ച വെള്ളത്തിലോട്ട് നേരിട്ട് അങ്ങ് കുടഞ്ഞിടുക ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലേറ്റിൽ ഒട്ടിപ്പിടിച്ചൊക്കെ ഉണ്ടയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നല്ല വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് ഇതിലോട്ട് ഉണ്ട ഇരട്ടിയിടുവാണ്. ഈ വലിപ്പത്തിൽ എല്ലാം ഒരേപോലെ വേണം ഉണ്ട ഉരുട്ടി എടുക്കാനായിട്ട്. പണ്ട് കാലത്ത് പിള്ളേർ വട്ട് കളിക്കുന്ന രീതിയിലാണ് അപ്പൊ ഇനി നമ്മളിത് വേവിച്ചെടുക്കും അല്ലേ. തിളച്ച വെള്ളത്തിലോട്ടിട്ട് വേവിച്ചെടുക്കും അല്ലേ. സമയം വേണം ഇതിന് നമുക്ക് ഇത് എന്നെ അണ്ടി വെള്ളത്തില് നമ്മള് തേങ്ങ ഇടണോ? തേങ്ങ കൊത്തിയിടും. ആ ടേസ്റ്റ് കിട്ടാൻ തേങ്ങ കൊത്തിയിടും അല്ലേ. ആ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിലൊക്കെ ഒത്തിരി പേരുള്ളപ്പോ ഇതൊന്നും വലിയ പാടല്ലായിരുന്നു അല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണം. ഇപ്പോഴാണ് ഇതൊക്കെ റെഡിയാക്കി ഒക്കെ എടുക്കണമെങ്കിൽ കുറെ സമയം എടുക്കും. അതെ ഇഷ്ടം പോലെ ആൾക്കാരുള്ളതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതെ ഇത് ഇങ്ങനെയാണ് ഉണ്ട. പക്ഷേ വട്ട് എങ്ങനെയുണ്ട് അതേ രീതിയിലാണ് അത് ഉണ്ട മുടുത്തു പോയി
അത്ര മുഴുപ്പ പാടില്ല. നെയ്യല്ലേ? അല്ല, നെയ്യല്ല. ഏതാണ്ട് ആവറേജ് ഒരുപോലെ ഇരിക്കണം. അതേ ആ ഒരു ഇട അപ്പുറത്തെ നീ ആയിട്ട് അടുത്ത് വെക്കണേ. ആ കറക്റ്റ് ആയിട്ട് വേണം ഉണ്ട ഉരുട്ടി നമുക്ക് ഇടാനായിട്ട്. ഇതിങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് തന്നെ കിടക്കണം. പിടിച്ചോ. ഞാൻ അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് കിടക്കണം. ഇത് എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. അല്ലേ, പിടി വേവിക്കാനുള്ള വെള്ളം ഇവിടെ തിളയ്ക്കാറായിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഒരു പിടി പച്ചമല്ലി ഇതുപോലെ കിഴി കെട്ടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു തേങ്ങ ചെറുതായിട്ട് കുനുകുനാ കൊത്തിയരിഞ്ഞ് അതും ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട്. പിടിക്ക് സൈഡായിട്ട് കുറച്ച് പോർക്കൂടെ ഒലത്തുന്നുണ്ട്. പോർക്ക് ഏകദേശം റെഡിയായി വരുവാണ്. ഇതാ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ കിഴി കെട്ടിയിട്ടിരുന്ന പച്ചമല്ലിയുടെ കിഴി നമ്മൾ എടുത്ത് മാറ്റുകയാണ്. ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇപ്പോൾ ആ വെള്ളത്തിൽ ചേർന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലപോലെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ അകത്തേക്ക് പിടി ഇതുപോലെ കുഴഞ്ഞിട്ടാൽ മതി. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ലപോലെ തിളച്ചതിന് ശേഷം ആകുമ്പോൾ പൊട്ടിപ്പോകുമൊന്നുമില്ല. നമുക്ക് മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഏകദേശം ഒരു 20 മിനിറ്റ് ഇളക്കാതെ തന്നെ അതിൽ കിടന്ന് വേകാനുള്ള സമയം നമുക്ക് കൊടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ വെന്തിട്ട് ഇളക്കുവാണെങ്കിൽ ഒരെണ്ണം പോലും പൊട്ടി ഉടഞ്ഞൊന്നും പോകത്തില്ല. ഇളക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് നന്നായിട്ട് ചേർത്ത് വേണം അത് ഇളക്കാൻ. അടുത്തതായിട്ട് കപ്പ് കാച്ചുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പിടിയുടെ മാവ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഇതേ പാകത്തിൽ ലൂസാക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണ് ചെയ്യുന്നത്. ഇതൊഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാവുന്നതാണ്. ഇപ്പം ആ തേങ്ങയുടെയും മല്ലിയുടെയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർന്ന് നല്ല മണം വരുന്നുണ്ട്. ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി വറുത്തരച്ച താറാവ് കറി റെഡിയാക്കാം. ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ 4 താറാവിനെയാണ്. അത് ഏതാണ്ട് ഒരു 4 കിലോ തൂക്കമുണ്ട്. അത് കഴുകി വൃത്തിയാക്കി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൂട്ടിയെടുത്ത് നമുക്കൊരു 1.5-2 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വയ്ക്കാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കാം. നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. ഒന്നര കിലോയോളം സബോളയാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. അല്പം ഉപ്പുകൂടെ ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം, ഇളക്കി വയ്ക്കാം. സബോളയായി വരുന്ന സമയം കൊണ്ട് തേങ്ങ വറുത്തരച്ച് എടുക്കാം. ഇതിനായിട്ട് നാം എടുത്തിരിക്കുന്നത് 1 തേങ്ങയാണ്. സബോള ഏകദാണ്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഇളക്കുന്ന ചക്കകം എന്ന് പറയുന്നത് ഇത് നമ്മുടെ കരിമ്പനയാണ്. സാധനം കരിമ്പന, കരിമ്പന കൊണ്ടുണ്ടാക്കിയ ഏകദേശം ഒരു 10-40 വർഷം പഴക്കമുള്ള പിന്നെ ചക്കകമാണ്. ഇതൊന്നും ആൾക്കാരിപ്പം ഇതൊന്നും കണി കാണാൻ പോലും കിട്ടിയല്ലാത്ത സാധനങ്ങളാണ്. അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 സ്പൂൺ മല്ലിപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയും
നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടോടു കൂടി നമുക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു 3 തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൂട്ടിക്കൊടുക്കാം. നന്ന ഭംഗിയായിട്ട് നല്ല നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ താറാവ് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൂട്ടി അതിൻ്റെ മസാലയൊക്കെ ഒന്ന് ഇറച്ചി പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി എടുക്കുക. അങ്ങനെ ഇറച്ചി ആ ചെറുതീയിൽ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെറുതീയിൽ ഇരുന്ന് അല്പം ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പാത്രം അടച്ച് നമുക്കിതൊന്ന് വേകാനായിട്ട് വയ്ക്കാം. ഇവിടെ തിളച്ച് ഇത് റെഡിയായിട്ടുണ്ട്. കാണുമ്പം തന്നെ അറിയാം നല്ല ഭംഗിയായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇനിയിപ്പം നമുക്ക് നമ്മുടെ വറുത്തരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂട്ടം ഒഴിച്ചു കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് തിളച്ചതിന് ശേഷം ഈ കറി വാങ്ങാം. നല്ല പാകം നമ്മുടെ കറി നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഈ കറി നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. ചാറുമെല്ലാം നല്ലപോലെ കൊഴുത്ത്. ഇനി അല്പം കറിവേപ്പിലി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് ഇങ്ങനെ നമുക്ക് വാങ്ങിവെക്കാം. അപ്പൊ ഞങ്ങളുടെ പിടിയും താറാവും കുറച്ച് പോർക്കും അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ കൂടി കഴിക്കുവാണ്. നല്ല സൂപ്പറാണ്, നല്ല അടിപൊളിയല്ലേ? അടിപൊളി സൂപ്പറായിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ ഇതുപോലെ ആ ബെല്ലും കൂടി ഒന്ന് അടിച്ചേക്കാം.